ഇന്റി മ്യൂസിക് കിട്ടി വിഷമിപ്പിച്ചതല്ല, സത്യത്തിൽ ഒരു മ്യൂസീഷ്യനാണ് ഇന്നിപ്പോ സ്റ്റുഡിയോയിലുള്ളത്. നമസ്കാരം, സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൻ ഞാൻ ആർജെ നിതയാണ്. ഫ്രൈഡേ ഡിമാൻഡ്സിൽ ഇന്ന് നമുക്കൊപ്പമുള്ള ആളെ നമുക്ക് പരിചയപ്പെടാം. ഹലോ നിത, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഞാൻ ഷബരീഷ് ആണ്, ഷബരീഷ് പ്രഭാകർ ഓൺ വയലിൻ. അതെ. അപ്പോൾ ഒരു വയലിൻ്റെ മ്യൂസിക് ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സങ്കടം വരുന്ന പോലത്തെ, അല്ലെങ്കിൽ എപ്പോഴും എവിടെയൊക്കെ ഒരു വിഷമമുള്ള ഒരു ഒരു പാത്തോസ് ആണ്, അതല്ലാതെ നമുക്ക് ഇതിനൊന്ന് ഹാപ്പി ആയിട്ട് പിടിച്ചാൽ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെ മുതൽ കിട്ടുന്ന സ്റ്റേജ് ഒക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്റ്റേജിൽ കയറാനായിട്ട്. കാര്യം സ്റ്റേജിൽ മാത്രം ഞാൻ തോറ്റു കൊടുക്കൂല, അതെൻ്റെ ഒരു വാശിയാണ്. കാര്യം കുഞ്ഞിനെ മുതൽ കിട്ടുന്ന സ്റ്റേജൊക്കെ കയറും. ഞാൻ ശരിക്കും 12-ാമത്തെ വയസ്സ് തൊട്ട് കച്ചേരി കർണാട്ടിക് കോൺസേർട്സ് ചെയ്യാൻ തുടങ്ങി. കുഞ്ഞിനെ മുതൽ ഒരുപാട് പേർക്ക് അക്കമ്പനി ചെയ്തു, സോളോ കോൺസേർട്സ് ചെയ്തു. എനിക്ക് ഇഷ്ടമായിരുന്നു കുഞ്ഞിനെ മുതൽ. ഇപ്പം ഇങ്ങനെ സിനിമ പാട്ടും വായിക്കാനും ഇഷ്ടമാണ്, നേരത്തെ കരയിപ്പിച്ച പോലെ കരയിപ്പിക്കാനും ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇച്ചിരി കോംപ്ലക്സ് ആയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അന്നുപോലെ ഭയങ്കര ഇഷ്ടമാണ്. വയലിലെ ഒരു ട്രൂ ഇൻസ്പിറേഷൻ ആരാണെന്ന് ഞാൻ ചോദിക്കട്ടെ? ആൻസർ നമ്മളെ കണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാമെങ്കിലും. അതെ, ഓഫ്കോഴ്സ് ബാലചേട്ടൻ. ബാലചേട്ടന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളിപ്പോ കച്ചേരികൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല നിത, എങ്ങനെയാ? ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ കച്ചേരിക്കൊക്കെ പോകുമ്പോ ഈ വയലിനിസ്റ്റുകളൊക്കെ മുണ്ടുടുത്ത് ജുബയിട്ട് ചിലപ്പോൾ വയലും മുറുക്കാനൊക്കെ ഉണ്ടാവും, ചുമന്ന കരിന്ന് അങ്ങനെയൊക്കെ വയലും വായിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. കുഞ്ഞിലെയൊക്കെ ഞാനും അങ്ങനെയൊക്കെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. ബട്ട് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് അതിൻ്റെതായ ഒരു ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ആധികാരികതയുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ അതിൽ നിന്നും സ്റ്റൈലിഷ് ആക്കി സ്റ്റേജ് പെർഫോമൻസ്. അതെ, ഇപ്പം സുന്ദരനായ ഒരു വയലിൻ കലാകാരനെ കണ്ടത് ബാലചേട്ടനെ കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പറയാം നമുക്ക് എന്തായാലും. കാര്യം ഇങ്ങനെയും വയലിൻ വളരെ ജനകീയമാക്കി അദ്ദേഹം. ഒരുപാട് ഇപ്പോഴും നമ്മൾ ഓരോ സ്റ്റേജിൽ വായിക്കുമ്പോൾ ഇപ്പോഴും നമുക്കൊരു വലിയൊരു സ്വകാര്യമായ ഒരു ദുഃഖം ആണ്. നമുക്ക് ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം വയലും വായിക്കുന്ന ആര് വയലും വായിച്ച് കേട്ടാലും എന്തായാലും ലാസ്റ്റ് അദ്ദേഹത്തെ. മാത്രമല്ല, ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വയലിൻ്റെ ചിത്രം പോലും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാലഭാസ്കർ അല്ലാത്തൊരാളുടെ രൂപം മനസ്സിലേക്ക് വരും. ചിരിച്ചിരിക്കണം, കാരണം ചിരിച്ചുകൊണ്ട് വയലും വായിച്ച ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാവരും ഒരുപാട് കോംപ്ലക്സ് ആയ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട്, ഇപ്പം ഞാനാണെങ്കിലും ചിരിക്കണം വളരെ കുറവാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫീലിംഗ് ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് കരയാണോ ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇത്ര എളുപ്പമാണോ ഇത് ചെയ്യുന്നത്, പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള സംഗതി ഒന്നും അല്ല. അപ്പോ ഈ മ്യൂസിക്കില് വയലിനാണ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അതിലാണ് ശബരീഷ് പ്രഭാകർ എന്ന് പറയുന്ന ആളെ മലയാളികൾക്കൊക്കെ അറിയാവുന്നത്. ശബരീഷ് എറണാകുളമാണ് ശരിക്കും സ്ഥലം? എറണാകുളം, തൃപ്പൂണിത്ര. ഞാൻ ജനിച്ചത് പക്ഷേ ചെന്നൈയിലാണ്, പക്ഷേ പിന്നെ വളർന്നതെല്ലാം ഇവിടെയാണ്. എന്താ പഠിച്ചതൊക്കെ? ഞാൻ പഠിത്തത്തിനെ പറ്റിയൊന്നും പറയണ്ട അധികം. അതെ അതെ അതെ, പഠിത്തത്തെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റഡ് ഇൻ മ്യൂസിക് ആണ്. അച്ഛൻ്റെ അമ്മ ഫേമസ് ആയ ചേർത്തല സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പാട്ടുകാരിയായിരുന്നു, ഹാർമോണിയം ടീച്ചർ. ആദ്യം ഹാർമോണിയാണ് പഠിച്ചത്, ഹാർമോണിയം വായിക്കാനാണ് പഠിച്ചത്. അപ്പോൾ ഹാർമോണിയത്തിൽ നിന്നാണ് പിന്നെ വയലിൻ കുറച്ചൊക്കെ അങ്ങനെ വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അവരെല്ലാവരും ഫാമിലി എല്ലാവർക്കും പാട്ട് ഇഷ്ടമോ? ഡിഗ്രി മ്യൂസിക് പഠിച്ചു, ഡിഗ്രി മ്യൂസിക് പഠിച്ചു. ഡിഗ്രി അത് കഴിഞ്ഞിട്ട് എം എ വയലിൻ ചെയ്തു. അങ്ങനെ കുറച്ച് രസകരമായ ജീവിതമായിരുന്നു അങ്ങനെ. ശരി, അങ്ങനെ വയലിൻ ഇതല്ലാതെ വേറെ ഒരു ജോലി ചെയ്യുന്നുണ്ടോ? ഇതല്ലാണ്ട് വേറൊരു ജോലി അറിയില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യസത്യമായി പറയുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം, ഇങ്ങനെ ഒരു മ്യൂസീഷ്യൻ ആയിക്കൊണ്ട് തന്നെ ഒരാളിന് കേരളത്തിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പ്രായത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്? പിന്നെ തീർച്ചയായും അതിന് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബാലചേട്ടൻ വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. ആൾക്കാർ പറഞ്ഞു തിരിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ എപ്പോഴും, മോന്റെ ലൈഫ് കളയരുത്, മോന്റെ ഇതിൽ വയലും വായിച്ച് എന്ത് കിട്ടാന് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാം. എന്നാ ഇപ്പൊ നമ്മളെ കാണുന്ന, അല്ലെങ്കിൽ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഫോളോ ചെയ്യണം എന്നൊക്കെ പാഷനേറ്റ് ആയിട്ട് വിചാരിക്കുന്ന ആളുകളുടെ അടുത്ത് വയലിൻ വായിച്ചാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞു? ഓഫ്കോഴ്സ് വയലിൻ വായിച്ചു കഴിഞ്ഞാൽ, അത് വയലിൻ അല്ല, നിങ്ങൾ എന്ത് ഇൻസ്ട്രുമെന്റും അല്ലെങ്കിൽ ഏത് കലാരൂപം, ആദ്യം സന്തോഷം കിട്ടും, ആ സന്തോഷമാണ് കിട്ടുന്നത്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് എല്ലാവരും ചോദിക്കുന്ന പോലെ വയലിൻ പഠിച്ച അല്ലെങ്കിൽ ഇതെന്തെങ്കിലും കലാപരമ പഠിച്ച് എന്ത് കിട്ടും? കാരണം നമ്മുടെ പുറകിലുള്ള ജനറേഷൻ അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള ജനറേഷൻ അതിനൊരു മാതൃക കാണിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുന്നു, ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ, ഇപ്പോൾ ഡോക്ടറിൽ പഠിക്കണം, ഏറ്റവും നന്നായിട്ട് പഠിക്കണവൻ അമേരിക്കയിലോ യു കെയിലോ വലിയൊരു സർജനായിട്ട് സെറ്റിൽ ആവും, അത്യാവശ്യം പഠിക്കണവൻ നാട്ടിൽ സെറ്റിൽ ആവും, അല്ലാത്തത് ഒട്ടും പഠിക്കാത്തവൻ എന്ത് ചെയ്യണ്ടാവും? നിങ്ങൾ ആലോചിച്ചുണ്ടോ? അയാൾ എവിടെയെങ്കിലും ഒരു ക്ലിനിക്ക് കിട്ടെങ്കിലും ഇട്ട് ഇതുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു മ്യൂസിക് കോളേജ് പഠിക്കുന്നവർക്ക്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നവർക്ക് ഇത് എന്താ പറയുക, നല്ലൊരു സ്റ്റേജസും നല്ലൊരു ലൈഫ് അവർക്കുണ്ട് എന്തായാലും.
ഇതിന് അത്യാവശ്യം പഠിക്കുന്നവർക്കും ഉണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലും സുഖമായിട്ട് നമുക്ക് ജീവിക്കാനും പറ്റുന്നു. പല സമയങ്ങളിലും അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പേരൻസിനൊക്കെ ആണെങ്കിലും കുറച്ച് ഇപ്പൊ കുറെ ഒക്കെ മാറിയിട്ടുണ്ട്. അതെ അതെ, റിയാലിറ്റി ഷോയും മറ്റേ ഫ്ലാറ്റ് കിട്ടുന്ന പരിപാടിയൊക്കെ വന്നപ്പോ കുറച്ചുകൂടി നല്ലതാണ് മ്യൂസിക് എന്നൊക്കെ തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞ റിയാലിറ്റി ഷോയോ ഫ്ലാറ്റ് കിട്ടുന്നോ അല്ലെങ്കിൽ വലിയ പ്രൈസ് മണി കിട്ടുന്ന പോലും അല്ല, നമുക്ക് ഇതിൽ നമുക്ക് ഇതിൽ തന്നെ ഇരിക്കാൻ പറ്റണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചാണ് നമ്മൾ ഇരിക്കുന്നത് ഒരു ജീവിതമാണ്. കാരണം നമ്മൾ നമുക്കിഷ്ടമുള്ളതാണ്, ഇപ്പം നിത കേൾക്കണത് എനിക്കിഷ്ടമുള്ളത് ഞാൻ വായിച്ചിട്ടാണ്, അല്ല നിതയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ പിന്നെ വായിക്കും, അത് വേറെ വിഷയം. പക്ഷെ അപ്പോഴും അത് ഞാൻ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള ഞാൻ പ്ലേ ചെയ്യുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിനെ ഒരു പ്രൊഫഷൻ ആക്കി മാറ്റുക, എല്ലാവരും ജോലിയുടെ ഇടയിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രൊഫഷൻ ആയിട്ട് നമ്മുടെ ഒരു പാഷനെ മാറ്റുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും എല്ലാവരും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള എഞ്ചിനീയറിംഗോ ഡോക്ടറോ പഠിക്കണ പോലെ മ്യൂസിക്കും എല്ലാവരും പഠിക്കണം. കാര്യം അതിനൊരു നന്നായിട്ട് ജീവിക്കണം, അതിലും ജീവിക്കാൻ പറ്റുന്ന എല്ലാവരും കാണിച്ചു കൊടുക്കണം. ഇനി അടുത്ത എൻ്റെ ഒരു ലൈഫിൽ വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങിയിട്ട് എല്ലാവരും അതിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതൊക്കെ ഇപ്പോഴല്ല, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ റൈറ്റ് നൗ സിംഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അത് അത് പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, മട്ടന്നൂരൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്? സിംഫിനിറ്റി സിംഫണിയും ഇൻഫിനിറ്റി മ്യൂസിക്. അപ്പോൾ ഇൻഫിനിറ്റി മ്യൂസിക് എന്നുള്ളൊരു ഫീൽ കിട്ടാനായിട്ടാണ് സിംഫിനിറ്റി എന്നുള്ള വാക്ക് വന്നത്. മേളം എൻജോയ് ചെയ്യുന്നവർക്ക് ഈ ഫ്യൂഷനും കൂടെ മിക്സ് ചെയ്തൊരു സംഭവം കേൾക്കണം. അതിൽ ഞാൻ ചെയ്യുന്ന ജോണർ എന്ന് പറഞ്ഞാൽ പക്ക ക്ലാസിക്കലാണ്, പക്ഷേ അതിലൊരു റോക്ക് കണ്ടന്റ് ഉണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷേ അതൊരു ഓൺ കോമ്പോസിഷൻ ആണ്, നമ്മുടേതായ ഒരു ഓൺ കോമ്പോസിഷൻ. ഇതിൽ ഈ മേളവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നൊരു ഒരു ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റേജിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. എനിക്കിപ്പോ 6 പാസ്പോർട്ട് ഉണ്ട്. അല്ല അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ട് എപ്പോഴും അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇപ്പൊ ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോൾ പാസ്പോർട്ട് നമ്മൾ കൊടുക്കണ്ട. അപ്പൊ ഒരാളുടെ മതി, ഇത്ര പേരുടെ വേണ്ടത്? ഞാൻ പറഞ്ഞു സാർ എന്റെ മാത്രമേ ഉള്ളൂ. 8 പാസ്പോർട്ട്. സത്യത്തിൽ ഇതൊക്കെ കണ്ടിരിക്കുന്ന പല ആളുകളും അല്ലെങ്കിൽ ഞാനടക്കം എല്ലാവർക്കും ഒക്കെ ഓ ഈ ഒരു ജോലിയുടെ ഒരു പ്രിവിലേജ് എന്നൊക്കെ പറയുന്ന ഇതാണ്, കൊടുക്കാതെ ലോകം മുഴുവനും കണ്ട് എല്ലാം തീർച്ചയായും. ശരിക്കും നമ്മൾ ആ സ്റ്റേജ് ഓരോ വേൾഡ് വൈഡ് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇപ്പം നമ്മൾ അതിൽ ഇതിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ വായിച്ച നാളെ അവിടെ നടക്കില്ല. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഈ കാക്കനാട് സ്റ്റുഡിയോയിൽ വായിക്കുന്ന പരിപാടി നാളെ ലണ്ടൻ നടക്കില്ല, അവിടെ എല്ലാം വേറെ വായിക്കണം. ഓരോ ഓരോ ഓഡിയൻസ് മാറും, ഓരോരുത്തരുടെ ടേസ്റ്റ് മാറും, ഓരോ അത് ഓരോ ഓരോ മൈ എന്താ പറയുക, ആ സ്റ്റേജിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മനസ്സിലാവുള്ളൂ. എപ്പോഴും തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭയങ്കര രസകരമായ കാര്യങ്ങളുണ്ട് ഈ സോങ്ങില്. കാര്യം ഞാൻ ഫസ്റ്റ് സോങ് വായിച്ചത് ഈ സോങ്ങാന്ന് വിചാരിക്കാം. അതായത് ഞാൻ ഒരു സ്റ്റേജിൽ വായിച്ചു, അപ്പോൾ വീണ്ടും ഒരു രാത്രി കൂടെ റിക്വസ്റ്റ്, പിന്നെയും ഒരു രാത്രി കൂടെ. അപ്പോൾ നമ്മൾ പല രീതിയിൽ എൻ്റെ അനുകൂല്യം തുടങ്ങും, ഇടയ്ക്കുള്ള വരിയും തുടങ്ങും. ഈ പാട്ട് എവിടെ നിന്നൊക്കെ തുടങ്ങാൻ പറ്റുന്ന അവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശബരീഷിന് ഒരു സ്റ്റേജിൽ ഏറ്റവും വായിക്കാൻ ഇഷ്ടമുള്ള ഈ സോങ് ഭയങ്കര ഇഷ്ടമാണ്. ഈ റേഡിയോയുടെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ റെഡ് എഫ് എം, ഇപ്പോൾ ഇതിപ്പോൾ കുറെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഇപ്പോൾ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്ന ഒരു സമയത്ത് ഭയങ്കര ട്രാഫിക് ബ്ലോക്കിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് എ ആർ റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എ ആർ റഹ്മാൻ സാറിന്റെ തെന്നാലി എന്നുള്ളൊരു മൂവിയിലെ ഒരു സോങ് ഉണ്ട്, അതിൽ കുറച്ച് സങ്കടമൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വയലിന് കേൾക്കുമ്പോൾ സങ്കടം കുറച്ച് കൂടുതലാവോ? ഇത് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു വയലിനിൽ നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ കേൾപ്പിക്കാവുന്ന മാക്സിമം ഒരു ഹാപ്പിനെസ് സോങ്. ഹാപ്പിനെസ് സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതും കണ്ണീരാണ്. ഓക്കെ എന്നാ മാറ്റാം. ഈ സിംഫിനിറ്റി ചെയ്തതിന് ശേഷമാണ് ഒരുപാട് പ്രിഫറൻസ് മാറി ജീവിതത്തിലെ കാര്യം. സിംഫിനിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഇപ്പം ഈ മട്ടന്നൂർ സാറായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വേൾഡ് വൈഡ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം മാഷിനൊപ്പം ഒരു സ്പെഷ്യൽ ഒരു ഈ ഒരു പീസ്, ഈ സിംഫിനിറ്റി കേൾക്കുന്ന പീസ് ഭയങ്കരമായിട്ട് ഓഡിയൻസ് എനീറ്റ് എന്ന് കൈയടിക്കാറുണ്ട്. കാര്യം അത് മാഷിനെയും ഒരു ഫുൾ ഫോമിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയിട്ടുണ്ടെങ്കിൽ സിംഫിനിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. ശബരീഷും അതുപോലെ തന്നെ മട്ടന്നൂരും അങ്ങനെ എന്റെ ബാൻഡും എല്ലാവരും എല്ലാവരും കൂടെ പെർഫോം ചെയ്യുന്നതാണ്. അപ്പൊ അത് ഓൺ കമ്പോസിഷൻ. ഓൺ കമ്പോസിഷൻ ശരിക്കും അതൊരു കീർത്തനമാണ്. അത് ആക്ച്വലി പുരന്ദരദാസറിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കീർത്തനമാണ്. അപ്പോൾ അതൊന്ന് എനിക്ക് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കർണാട്ടിക് ജോണറിൽ നിന്ന്, പക്ഷേ ഞാൻ വായിക്കുന്ന കർണാട്ടിക് മാഷിൻ്റെ ചെണ്ട, അത് മേളോ, ടോട്ടലി മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും അതാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് ഒരു ഒന്നിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് ഫ്യൂഷൻ എന്നുള്ള ഒരു ആസ്പെക്ട്. അപ്പോൾ കറക്റ്റ് ഒരു ഫ്യൂഷൻ പോലെ ഒരു സാധനം ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാധാരണ എല്ലാവരും ജാസ് ബ്ലൂസ് ട്രൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോക്ക് ട്രൈ ചെയ്തു. അങ്ങനെ അതാണ് അതിൻ്റെ കറക്റ്റ് ജോണർ പറഞ്ഞത്. റോക്ക് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡ്രമ്മും ഗിത്താറൊക്കെ ഉണ്ടെങ്കിൽ അത് റോക്കായിട്ട് തോന്നുള്ളൂ നിങ്ങൾക്ക്. ഇപ്പോൾ റോക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണ്ടേ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ, അല്ലെങ്കിൽ ഇത്രയും സമയമൊക്കെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ. എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. കാര്യം അത് ഓഡിയൻസിന്റെ ഒരു ഇഷ്ടമാണ്. ഓഡിയൻസിനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയി പോവാ, നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പോവാണ്. ഒരേ സമയം ഒരു ഫ്യൂഷൻ മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ ഒരു പാരലൽ മ്യൂസിക്കിന്റെ ഒക്കെ ഒരാളായിട്ട് നിൽക്കാനാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് എല്ലാം വായിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് എല്ലായിടത്തും നിൽക്കണം എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. കാരണം ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യും, നോർമല് വായിച്ചോണ്ടേ ഇരിക്കും ഞാനിങ്ങനെ. അതിപ്പോൾ ഇങ്ങനെ വയലിൽ ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ചീത്ത തുടങ്ങി. ഇപ്പോൾ വൈഫുണ്ട്, ഇപ്പോൾ സവിത അവളും ചീത്ത പറയാറുണ്ട്. കാര്യം എപ്പോഴും വയലിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണം. എത്ര വയലിനുണ്ട്? ഒരു 8-10 വയലിനുണ്ട്. കാര്യം എനിക്ക് വയലും ഭയങ്കര ക്രേസാണ്. നല്ല വയലും കണ്ടു കഴിഞ്ഞാൽ മേടിക്കാം. ഇപ്പം ഇത് ഇറ്റാലിയൻ വയലിനാണ്, ഇത് കാൻറ്റീനി എന്ന് പറഞ്ഞിട്ട് ഇറ്റാലിയൻ വയലിനാണ്. അതൊക്കെ അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വയലും കളക്ട് ചെയ്യാനായിട്ട്. പല പല കളറുണ്ട്. ഇപ്പം ഇത് ബ്രൗൺ ആണെങ്കിൽ അത് പച്ച, അങ്ങനെ അങ്ങനെ പല പല കളറുണ്ട്. അപ്പോ ഈ വയലിൻ അല്ലെങ്കിൽ മ്യൂസിക് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു താല്പര്യങ്ങൾ, ഹോബീസ് എന്തൊക്കെയാണ്? എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കാർ ഞാൻ ഓടിക്കും. സൂപ്പർഹിറ്റ്സ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. 93.5.